അപകടത്തിൽ മരിച്ച കുട്ടിയുടെ അച്ഛൻ മോഹനൻ, ഡ്രൈവേഴ്സ് റൂണിൽ നിന്നാവ് ശ്രീ സന്തോഷ് ബാബു, യൂട്യൂബർ അരുൺ സ്മോക്ക് എന്നിവർ സ്പാർക്ക് എടുത്ത് പ്രത്യേക ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ മോഹനിലേക്കാണ് പോകുന്നത്. ശ്രീ മോഹനൻ, എന്താണ് നിങ്ങൾ നടത്തുന്ന നടപടി? എന്തുകൊണ്ട് ഇത് പകയാണ്, അതുമൂലമുള്ള മനഃപൂർവമായ നരഹത്യ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കൊലപാതകമാണ് എന്ന ഗുരുതരാരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത്? ശ്രീ മോഹൻ കേൾക്കാമോ? ശ്രീമോഹൻ, ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത്? ഹലോ, പറഞ്ഞു. നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ വേദനയുടെ ആഴം മനസ്സിലാക്കുന്നു, എങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പകയാണെന്നും അത് കൊലപാതകത്തിലേക്ക് നയിച്ചതാണെന്നും കൊലപാതകം തന്നെയാണെന്നും നിങ്ങൾ ഉള്ള ഗുരുതരാരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത്? ശ്രീമോഹനൻ, നമ്മളിപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്വൽസിൻ്റെ ബേസിസിൽ നമ്മൾ മറ്റേ വീഡിയോ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ ടി വി ചാനൽസിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമാണ്, ഈ കെ എസ് ആർ ടി സി ബസ് അതിന് മറുവശത്ത് തന്നെ കടന്നു പോകാൻ ധാരാളം സ്ഥലം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വലതുവശത്തേക്ക് വണ്ടി തിരിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഈ പോർട്ടിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു വണ്ടിയല്ല രണ്ട് വണ്ടി കടന്നു പോകാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇത് വലത്തോട്ട് വലിച്ചു കൊടുക്കേണ്ട കാര്യം പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല സത്യം പറഞ്ഞാൽ. അതിൽ തന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പിന്നെ കുറച്ച് ദൃശാക്ഷികൾ പറഞ്ഞു വെച്ച ദൃശാക്ഷികളല്ല പാസഞ്ചേഴ്സിൻ്റെ, ഇപ്പോൾ നമ്മുടെ ഒരു ഇതിൽ ഏതോ ഒരു ചാനലിൽ ഇത് ഞാൻ കേട്ടിരുന്നു, ഏതോ ഒരു പാസഞ്ചറുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടിരുന്നു. അതിനകത്തും പറഞ്ഞിരിക്കുന്നത് അത് മനഃപൂർവ്വം സംഭവിച്ചതാണെന്നാണ്, ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല, മനഃപൂർവ്വം സംഭവിച്ചതാണെന്നൊരു പാസഞ്ചറുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കേണ്ടായി. ഈ കുട്ടികൾ ഈ ബസ് ഡ്രൈവർ, ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഇതേ ഡ്രൈവറുമായി ഔസേപ്പുമായി എന്തോ തർക്കമുണ്ടായി എന്നൊക്കെയുള്ളത് പറഞ്ഞു കേൾക്കുന്നതാണോ? അത് യാത്രക്കാർ തന്നെ നിങ്ങളോട് പറയുന്നുമുണ്ടോ, ബസ്സിലെ യാത്രക്കാർ? അങ്ങനെ ഒരു റൂമർ കേട്ടിരുന്നു. അത് അടിസ്ഥാനപരമായിട്ട് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ആരോപണം ഞാൻ കേൾക്കുന്നുണ്ടായി. ഈ സംഭവ സ്ഥലത്തിന് ഒരു 4-5 കിലോമീറ്റർ പിറകിൽ വെച്ച് എന്തോ ഈ ഇതുവരെ കെ എസ് ആർ ടി സി ബസ്സിന് കുട്ടികൾക്ക് മുമ്പേ കയറി പോകാൻ പറ്റിയില്ലെന്നും, ആ പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ്സ് കുട്ടികളുടെ പിറകിൽ വന്ന് ഭയങ്കരമായിട്ട് ഹോൺ അടിച്ച് അവർ ഡിസ്റ്റർബ് ചെയ്തെന്നും, അതിന് ഒരു കൈകൊണ്ട് എന്തോ കാണിക്കുക എന്തോ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അവർക്ക് കയറിപ്പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞു കേട്ടത് വലത് ഭാഗത്തെ ട്രാക്ക് മൊത്തം വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കെ എസ് ആർ ടി സിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്പീഡ് 55-60 റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 55-60 റേഞ്ചിൽ മുമ്പേ കെ എസ് ആർ ടി സിയുടെ സ്പീഡ് വെച്ചിട്ട് അവർക്ക് ഇവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ഇവർ ഹോൺ അടിച്ചിട്ട് ഇവരെ പ്രൊവോക്ക് ചെയ്തു. അപ്പോൾ ഇവർ കൈകൊണ്ട് എന്തോ കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ തെളിവില്ലാത്തതുകൊണ്ട് നമുക്കിത് ആരോപിക്കാൻ മാത്രമേ പറ്റൂ. അത് അല്ല, തെളിവില്ലെങ്കിൽ കൂടിയും ശ്രീ മോഹനൻ ഈ ദൃശ്യങ്ങൾ കണ്ടില്ലേ? ആ കെ എസ് ആർ ടി സി ബസ്സിന് ഇങ്ങോട്ട് ഒരു ഫുട്ബോൾ കളിക്കാനുള്ള മൈതാനം പോലെ സ്ഥലം കിടപ്പുണ്ട്, സുഖമായിട്ട് അതുവഴി കയറി പോകുന്നേ ഉള്ളൂ. ഈ ടെമ്പോ വരുന്ന കാര്യം ഇയാൾ കാണാത്തതുമാവില്ല. അത്ര ഇപ്പോൾ ഒരു ബൈക്കോ ഓട്ടോയോ ഒക്കെ ആണെങ്കിൽ കണ്ടില്ല, വലിയ ടെമ്പോ പോകുമ്പോൾ അത് കണ്ടില്ല എന്ന് കാണാൻ എന്ന് പറയാൻ കഴിയില്ലോ. അത് കാണുന്നുണ്ട്, ബൈക്കുകാരെ കാണുന്നുണ്ട്, എന്നിട്ടും വലത്തോട്ട് വെട്ടിച്ചെടുക്കണമെങ്കിൽ, കാരണം വളരെ ആ ഏരിയയിൽ ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം റോഡ് വളരെ ക്ലിയർ ആണ്. 2-3 കിലോമീറ്ററോളം റോഡ് വളരെ ക്ലിയർ ആണ്, ബെൻഡില്ല, ഹമ്പോ കുഴിയോ ഒന്നുമില്ലാത്ത റോഡാണത്. മറ്റു തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ അതുപോലെ ഹെവി ആയിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകളോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ന്യായീകരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള, ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മൊഴി വെച്ച് നോക്കുമ്പോഴും അറിഞ്ഞില്ല കണ്ടില്ല എന്നുള്ള ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു മൊഴിയായിട്ട് തീരിക്കും തോന്നുന്നില്ല എനിക്ക്. അറിഞ്ഞില്ലെങ്കിൽ പോലും ആദ്യം തട്ടി അതും ഡ്രൈവർ അറിയുന്നില്ല, പിന്നീട് ഈ വണ്ടിക്കിടയിൽ വെച്ച് ഞെരുക്കി അങ്ങ് നശിപ്പിക്കുക, അതൊന്നും ഡ്രൈവർ അറിയാതെ സ്വാഭാവികമായി സാധാരണ അപകടം പോലെ സംഭവിച്ചു എന്ന് വിശ്വസിക്കണോ അരുൺ? ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപകടത്തിന് ശേഷം ആ കാറ് ലെഫ്റ്റിലേക്ക് ഒതുക്കണായിട്ട് കാണാം. അതായത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ രണ്ട് വണ്ടി പോവാനുള്ള സ്ഥലത്ത് കൂടെയാണ് ഈ കെ എസ് ആർ ടി സി പോയിക്കൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം ആ പിള്ളേരെ ലോറിയുടെ മുമ്പിലേക്ക് ആക്കാൻ വേണ്ടി പേടിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അവര് സൈഡ് ഒതുക്കണോടുകൂടിയിട്ട് കംപ്ലീറ്റ് ലോറിയുടെ അടിയിലേക്ക് പോണ പോലെ, അങ്ങനെ അപകടത്തിൽ പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. മനഃപൂർവ്വം തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ ചെയ്ത പോലെയുണ്ട്. ഇത്
ഇപ്പൊ ഞാൻ എല്ലാ ഡ്രൈവർമാരും കുറ്റപ്പെടുന്നില്ല, അരുൺ അരുൺ ഒരുപാട് റോഡിലുള്ള ആളാണല്ലോ, നമുക്ക് തന്നെ വ്യക്തിപരമായി എത്ര അനുഭവങ്ങളാണ് ഈ കെ എസ് ആർ ടി സി ഒരുപാട് ഒരുപാട് ഒന്നും നോക്കാതെ എതിരെ ഓവർടേക്ക് ചെയ്തും കയറി വരും. എനിക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോകുമ്പോൾ അപകട ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാണ്, കാർ ഓടിച്ചു പോകുന്നു, ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി ഇങ്ങനെ വരുന്നു, എനിക്ക് ഇങ്ങോട്ട് ഒതുക്കാൻ സ്ഥലമില്ല, സ്തബ്ധനായ വണ്ടി അവിടെ അങ്ങ് നിർത്തി, എന്ത് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച അങ്ങ് നിർത്തി. അത് അത് ഇത് സ്ഥിരം പരിപാടിയാണെന്ന് റോഡിൽ ഇവരുടെ അരുൺ. അത് കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഒരുപാട് അപകടങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഒരു ചേച്ചിനെ കോഴിക്കോട് ഇടിച്ച് കൊന്നിട്ടുണ്ട്, കൊന്നു എന്ന് തന്നെ ശരിക്കും പറയാം. കാരണം എന്താ വെച്ചാൽ ഇവര് ബ്രേക്ക് ഇടില്ല, നമ്മളിപ്പോ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പോലും ഇവര് ബ്രേക്ക് പോലും ചെയ്യാണ്ടാണ് ഇവര് കയറി വരെ. ഇവര് നമ്മുടെ ജീവന് മാത്രല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ആ ബസ്സിലുള്ള ആൾക്കാരുടെ ജീവന് വരെ ഭീഷണിയാക്കിക്കൊണ്ടാണ് ചില ഡ്രൈവർമാരുടെ ഈ റോഡിലെ അഭ്യാസം എന്ന് പറയുന്നത്. ഒരു ലിമിറ്റ് ഇല്ലാത്ത തരത്തിൽ ഇവർ അഴിച്ചിട്ട പോലെ എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. എല്ലാവരും അല്ല, ഒരു വിഭാഗം ആളുകളെ, ഇവർക്കുള്ള ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഇവര് റോഡിൽ തീർക്കണ പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പൊ ഇവരുടെ ടൈമിങ് കാര്യങ്ങളെല്ലാം തന്നെ അറിയാം, ഞാൻ ഒരുപാട് ബസ്സുകളൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില ഡ്രൈവർമാര് റോട്ടിൽ ശരിക്കും ഈ ബൈക്കേഴ്സിനൊക്കെ പറയണ പോലെ തന്നെ ചില അഭ്യാസങ്ങളാണ് ശരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഒരുപാട് തവണ കെ എസ് ആർ ടി സിയുടെ മുമ്പില് അപകടത്തിൽ പെടാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഒന്ന് ഇവരെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ അപകടത്തിന് ശേഷം മനഃപൂർവ്വം അല്ലാത്ത നരഹത്യാന്ന് പറഞ്ഞിട്ട് വീടാണ്. അത് വീട്ടുകാർക്കും നഷ്ടപരിഹാരമില്ല. ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു കൂസലില്ലാണ്ട് ഡ്രൈവർ കണ്ടക്ടർ ഇറങ്ങി ഒന്ന് സംസാരിക്കും, നിങ്ങൾ പോയി കേസ് കൊടുക്കടാ, നമുക്കൊരു പുല്ലില്ല എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. അരുൺ മാത്രമല്ല, ഇപ്പൊ ഈ റോഡിൽ വണ്ടി ഇറക്കിയിട്ടുള്ള എല്ലാവർക്കും ഒരു ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഡ്രൈവർമാരെ അടച്ച് ആക്ഷേപിക്കുകയല്ല, ഒരു വളരെ ചെറിയ ശതമാനമായിരിക്കും. അത് ധാർഷ്ട്യം അഹന്ത എന്ന വാക്ക് തന്നെ റോഡിൽ അവർ കാണിക്കുന്ന ഉപയോഗിക്കേണ്ടി വരും. അരുൺ ഒറ്റ കാര്യം കൂടി, ഈ ഡാഷ് ക്യാമറയിലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന പിറ്റേ ദിവസമാണ്, അതുവരെ വന്ന വാർത്ത എന്താണ്? കുട്ടികളുടെ അമിത വേഗത ലോറിയിൽ പോയി ഇടിക്കുന്നു, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഭാഗ്യം അല്ലേ അരുൺ? അതെ അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു ദൃശ്യം വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ബൈക്കിനെ പറയും, അവർ ഓവർ സ്പീഡ് ആയിരുന്നു എന്ന് പറയും, അവർ കെ എസ് ആർ ടി സിനെ വെട്ടിക്കുന്നതിന്റെ ഇടയിൽ ലോറി ഇടിച്ചാന്ന് പറയും, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടായിരുന്നു. അയ്യോ, ഇപ്പൊ എന്ത് അപകടം സംഭവിച്ചാലും ശരിക്കും ബൈക്കേഴ്സിന്റെ നെഞ്ചത്തേക്ക് വരണ ഒരു പ്രവണതയാണ്. ഇപ്പൊ നാട്ടുകാരിലാണിച്ചാലും അല്ലെങ്കിൽ ഒട്ടുമിക്ക അപകടങ്ങളിലും അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇടിച്ചിടുന്നുണ്ട്, വണ്ടി ആദ്യം തട്ടുന്നു, അതിനുശേഷം പിന്നെയും തട്ടി ബസ് ഈ ബൈക്കിൽ ബൈക്കിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോഴൊന്നും ഡ്രൈവർ ഒന്നും പറഞ്ഞില്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടുപേര് ചിതറിക്കഴിയുമ്പോഴാണ്. വീഡിയോ വ്യക്തമായിട്ട് കാണുന്ന ചോറുണ്ണ ഒരു മനുഷ്യന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലോറിന്റെയും ബൈക്കിന്റെയും ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഇയാൾ ഓവർടേക്ക് ചെയ്യണത്. ഇയാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാനുള്ള ഒരു റോഡ് ഉണ്ട്, മുമ്പിൽ വളവോ വേറെ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള ഒരു ഇത്ര യാത്രക്കാരെ വെച്ചിട്ടുള്ള ഈ ഒരു ബസ് പിന്നീട് എടുക്കുന്നത് റൈറ്റ് സൈഡിലേക്ക്, അതായത് ഈ ലോറിയുടെ ഫ്രണ്ടിലേക്കാണ് പിന്നീട് എടുത്തുകൊണ്ട് പോണത്. ഇയാൾ ഈ ബൈക്കിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ബസ്സിന്റെ സീറ്റിലിരിക്കണ ഒരാൾക്കറിയാം മുമ്പിൽ എന്തൊക്കെ കാഴ്ചകളോ അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റും എന്നുള്ള ഒരു കാര്യം. അവര് ബ്ലൈൻഡ് സ്പോട്ടിൽ പെട്ട് കാണാണ്ടായിരുന്നു ഒന്നും. എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ആ ബസ് അവിടെ റൈറ്റിലേക്ക് ചേർത്തുകൊണ്ട് അവരെ കൊന്നു തന്നെയാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. അയാളുടെ എതിരെ ശരിക്കും കൊലപാതകത്തിന് ശരിക്കും കേസെടുക്കണം. ഒരുപാട് വിഷമമുണ്ട്, കാരണം എന്താ വെച്ചാൽ ചെറിയ രണ്ട് കുട്ടികളാണ്. സന്തോഷ് ബാബു, ഡ്രൈവർമാർ യൂണിയൻ നേതാവാണ്. സന്തോഷ് ബാബു, ഈ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടതല്ലേ, ഈ ഡ്രൈവറെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ? ും കൂടിയായിട്ടുള്ള ഞാൻ പറയട്ടെ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആദ്യമായി ഈ അപകടത്തിൽ മരണപ്പെട്ട നമ്മുടെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ രണ്ട് യുവാക്കൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ മരണപ്പെട്ട യുവാക്കളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയും ചെയ്യാണ്. ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകാതിരിക്കട്ടെ എന്നോട് ഞാൻ ഇത്ര ഈ സമയത്തിൽ പറയുകയാണ്. എനിക്ക് ഗൂഗിൾ മീറ്റിൽ ചെറിയ അപകടങ്ങളും സൂം ആപ്പിലുള്ള അപകടങ്ങളും ഉണ്ട്, എനിക്ക് നേരിട്ട് പങ്കെടുക്കണ്ടായിരുന്നില്ല. ഈ ഇവരുടെ ഞാൻ വീഡിയോ കണ്ടിരുന്നു, പക്ഷെ ഇതിൽ ചെറിയപ്പോ ആകാശം ആകാശമില്ല. അതുകൊണ്ട് അരുണ് പറയുന്നത് പോലെ മനഃപൂർവ്വം എന്ന് പറയാൻ ഒരു ഉറുമ്പിനെ പോലും ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർമാരും ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കുന്ന ഒരു സംവിധാനമില്ല. അങ്ങനെ ഉണ്ടാവാൻ ഒരിക്കലും സാഹചര്യങ്ങളില്ല. അപകടം എന്ന് പറയുന്നത് ചിലപ്പോ അശ്രദ്ധയാവാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം. ഒരിക്കലും വേണം വെച്ച ഒരാള് ചെയ്യില്ല, മനഃപൂർവ്വമായി ഒരാളെ ഇടിച്ചുകൊണ്ട് നമ്മൾ തീവ്ര കഥകളോ മറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇതിലെ ഡ്രൈവർമാരുന്ന പഞ്ചപാവങ്ങളാണ്. ഒരിക്കലും ഒരു മറ്റുള്ള വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രബോധകരമായിട്ടുള്ള മറ്റു രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ ഞാനൊരു ഡ്രൈവർ കൂടിയാണ്, എനിക്കറിയാം ഇതിന്റെ മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം.
സന്തോഷ് ബാബു, ഇപ്പോ ഇങ്ങേ സൈഡിൽ ഇഷ്ടം പോലെ വഴി കിടക്കുന്നു, അങ്ങോട്ട് ഒതുക്കാതെ ലോറിയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അങ്ങോട്ട് ചേർത്ത് ലോറിയോട് ചേർത്ത് അങ്ങ് പോകാം എന്ന് ഈ പഞ്ചഭാവം ഡ്രൈവർ വിചാരിക്കുന്നത് എന്തുകൊണ്ടാകും? അല്ല ആശ്മി, അതിപ്പോ നമ്മൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അതിലൊരു കണ്ടക്ടർ എന്നോട് നൽകിയ ഒരു വേറെ യാത്രക്കാരുണ്ടായിരുന്ന ആ വാഹനങ്ങൾ, ആ വാഹനത്തിൽ അബസിലെ, അപ്പൊ അവര് പറയുന്നത് ഈ മണക്കുഴൽ കവ എന്ന് പറയുന്ന സ്ഥലം മുതൽ 14 കിലോമീറ്ററോളം ഈ മോട്ടോർ സൈക്കിൾ ഈ ബസ്സിനെ ഫേസ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുകയും റോഡിൽ ചതഞ്ഞറിഞ്ഞു അത്രേ ഉണ്ടായുള്ളൂ. അല്ല ഹാഷ്മി അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ആ ലോറിയുടെ മുന്നിലേക്ക് മൈക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ ബസ് വരുന്നോന്ന് കണ്ട് ഫ്രണ്ടിലേക്ക് ഈ ബസ്സിന് മറിയുന്നു, ബസ്സിനെ ട്രെയിനിലേക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് കയറി അതിനിടയിലാണ് ഞെരുങ്ങി അമർന്നത് എന്നാണ് പറഞ്ഞത്. അത് കാരണമായി അന്ത്യമാണ്, അല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ എന്തോ അവിടെ ഒരു ക്രാഷ് നടന്നിട്ടുണ്ട്. അത് ഏതാണ് എന്താണ് നടന്നുള്ളത് അവർ അതിന് വ്യക്തമായ ആ ഡ്രൈവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. മരണപ്പെട്ട രണ്ടു യുവാക്കൾ അത് ധാരണ അന്ത്യമാണ്, അത് ഞങ്ങൾ പരിശോധിപ്പിക്കുന്നു, അല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ എന്തോ ഒരു വിഷയം അതിൽ നടന്നു, അതിന് എന്തോ ഒരു സംഭവം ഉണ്ടായി, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ മറ്റുള്ള അവർ പറഞ്ഞത്. നമുക്ക് എന്തായാലും നേരത്തെ അല്ല സാർ, അങ്ങനെ ഡ്രൈവർ അല്ലേ അങ്ങക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് എന്താണ്? ഇപ്പൊ ഈ ലോറി ഏത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാലും ഈ ലോറി ഒരു ബസ് ഡ്രൈവറെ കണ്ണിൽപ്പെടാതിരിക്കുമോ? ഇപ്പുറത്ത് വണ്ടി ഒതുക്കൊണ്ട് പോകാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നേരെ തന്നെ പോകാൻ റോഡ് ശൂന്യമായി കിടക്കുമ്പോൾ നേരെ പോകാതെ ഇത്തരത്തിൽ വല്ലാത്ത രീതിയിൽ വളച്ച് ഈ ബൈക്കിലേക്ക് ചേർത്ത് അങ്ങോട്ട് ചേർത്ത് ഞെരുക്കുന്ന സാഹചര്യം എന്താണ് അവിടെ? സന്തോഷ് ബാബു, ഒരു കാരണവശാലും ഒരു മനഃപൂർവമായ ഒരു സംഭവമായി അതിനെ സ്ഥിരീകരിച്ചത്, ഏത് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു വീഡിയോ ഒരു കാറിന്റെ ഡാഷ് ക്യാമറയിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ, നമ്മളാ ഡാഷ് ക്യാമറയിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ ഫസ്റ്റ് ആ ഒരു ആ അത് മാത്രം മോമെന്റ് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ മുമ്പിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഒരിക്കലും മനഃപൂർവ്വമായി ഒരിക്കലും ആ ഡ്രൈവറെ സ്വീകരിക്കരുത്. ഇനി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഒരു ഒരു ഉറുമ്പിനെ പോലും ഒരു ഡ്രൈവർ നോക്കില്ല. ദോഷ്ബാബു, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ പരമമായ ധാർഷ്ട്യം റോഡിൽ കാണിക്കുന്നവരാണ്, ചെറിയ വാഹനങ്ങളോട് പുല്ല് വില കൊടുക്കാത്തവരാണ്, എന്തുമുണ്ടാവട്ടെ എന്ന് കരുതുന്നവരാണ്, ബ്രേക്ക് ചവിട്ടാനുള്ളതല്ല എന്ന് കരുതുന്നവരുമാണ്. ദൗർഭാഗ്യകരമാണ്, ചെറിയ ശതമാനമാണെങ്കിൽ കൂടിയും. ഞാൻ മോഹനൻ, ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്കാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്, സാധാരണ ഘട്ടത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ട്, ആദ്യ ഘട്ടത്തിൽ എടുക്കുന്ന ആ വകുപ്പുകൾ ചുമത്തും, പിന്നീടാകും അന്വേഷണം നടത്തുക, അതിനുശേഷമാകും ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കണ്ടെത്തലിലേക്കും കൂടുതൽ കാര്യങ്ങളിലേക്കും പോവുക എന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾ തൃപ്തരാണോ ശ്രീമോഹനൻ? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ട് ഡ്രൈവർക്കെതിരെ നിലവിലുണ്ട്. RDOയുടെ അന്വേഷണ റിപ്പോർട്ട് ഡ്രൈവർക്കെതിരെ നിലവിലുണ്ട്. KSRTC ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ട് ഡ്രൈവർക്കെതിരെ നിലവിലുണ്ട്. ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ട് ഡ്രൈവർക്കെതിരെ നിലവിലുണ്ടായിട്ടും നിസ്സാരം സ്റ്റേഷൻ ജാമ്യത്തിൽ മാത്രം പുറത്തു പോകാവുന്നൊരു കുറ്റം മാത്രമാണോ ഡ്രൈവർ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നീതിക്ക് ഇനി എന്ത് ചെയ്യണം? കാരണം ഇത്രത്തോളം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് വരെ ഡ്രൈവർക്കെതിരാണ്, ഡ്രൈവർക്ക് പിഴവ് പറ്റി തെറ്റ് പറ്റി എന്ന് വ്യക്തമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ടും സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഇന്ന് ഡ്രൈവർ പുറത്ത് പോയിരിക്കുന്നത്. എനിക്ക് അതിനകത്തുള്ള ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പ്രത്യേകം എന്തെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീമോഹനൻ? ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്കിതിനകത്ത് പരാതിയുണ്ട്, കാരണം ഇത് മനഃപൂർവ്വമുള്ള നരഹത്യ തന്നെയാണത്, അതിൽ സംശയമില്ല. എനിക്കിത് പരാതിയുണ്ട്, 100% എനിക്കതിൽ പരാതിയുണ്ട്. ദയ അർഹിക്കുന്നില്ല ഡ്രൈവർ, സത്യം പറഞ്ഞാൽ ദയ അർഹിക്കുന്നില്ല. അദ്ദേഹം അർഹിക്കുന്ന ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിയിരിക്കണം. അങ്ങ് ഈ തർക്കമുണ്ടായതിന് ആൾ തെളിവില്ല എന്ന് പറയുമ്പോൾ പോലും ഇനിയൊരു നഷ്ടം, ഇനിയൊരു ജീവൻ റോഡിൽ പോകാൻ പാടില്ല. വളർന്നു വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഈ ലോകത്ത്, വളർന്നു വരുന്ന ഒരുപാട് കുട്ടികളുള്ളതാണ്. ഇനി ഒരു ജീവനും കൂടെ റോട്ടിൽ പോകാൻ പാടില്ല, റോട്ടിലുള്ള ഇവരുടെ അഭ്യാസം കാരണം. ഒരു റോഡെന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുത്ത് റോഡിലേക്ക് പോകുന്ന അഭ്യാസം കാണിക്കാനായിട്ടല്ല, മറ്റുള്ളവരുടെ ജീവനും നമ്മൾ വില കൽപ്പിക്കുന്നില്ല. ഇപ്പം ശരി, നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ നിങ്ങൾ അഭ്യാസം കാണിച്ചാൽ നമുക്ക് മാത്രമേ ഭീഷണിയുള്ളൂ. പക്ഷേ ഒരുപാട് യാത്രക്കാരെ ഇതിനകത്തിരുത്തിക്കൊണ്ട് ഒരു ഡ്രൈവർ അഭ്യാസം കാണിക്കുന്ന സമയത്ത് ആ യാത്രക്കാരുടെ വരെ ജീവന് ഭീഷണിയാണത്.
എപ്പോഴും കർശനമായ നടപടികൾ ഇല്ലാതെ വരുമ്പോഴ് എടുക്കാതെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കെ എസ് ആർ ടി സികളുടെ അപകടങ്ങൾ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 90% 95% അപകടങ്ങളിലും ഡ്രൈവർമാർക്കെതിരെ കർശനമായ നടപടികൾ എടുത്ത് കാണാറില്ല. നിസ്സാര വകുപ്പുകൾ ഇതുപോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്ന വകുപ്പുകൾ മാത്രമുള്ളവർക്ക്, മറിച്ച് ഇതൊരു സ്വകാര്യ ബസ്സായിരുന്നു, ഇപ്പോൾ ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നു, അല്ലെ ബസ്സിൻ്റെ പെർമിറ്റ് കട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ഒരു കെ എസ് ആർ ടി എച്ച് ആയതുകൊണ്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല സാർ? ഇതൊക്കെ എൻ്റെ ന്യായമായ സംശയങ്ങളാണ്. ശരി അരുൺ, നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ബ്രേക്ക് പോകുന്ന സമയത്ത് ഒരു ഓട്ടോത്തോടെ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു കൊച്ചിയിൽ വെച്ചാണ് മെട്രോയുടെ തൂണിന് അടുത്ത് വെച്ച് ഇവിടെ വണ്ടി ഇട്ടതിന് ഓട്ടോ ഇടിച്ചു, അതിനുശേഷം ഒന്ന് ചൂടായി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നാണ് പറയുന്നത്. സത്യമായിരിക്കാം, ചിലപ്പോൾ കള്ളമായിരിക്കാം. അരുൺ, ഇത്തരത്തിലുള്ള പരാതികൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്നൊന്നുമല്ല. ഉണ്ടായ വാഹനാപകടങ്ങൾ കെ എസ് ആർ ടി സി ഉണ്ടാക്കിയ വാഹനം നോക്കി ചിലപ്പോൾ തുച്ഛമായിരിക്കും. ലൈസൻസ് കെട്ടിയ ഡ്രൈവർമാർ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും മറ്റ് എല്ലാ കണക്കിലും വെച്ച് നോക്കിയാൽ. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതിന് തടയിടാൻ സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ ദ മോഹനനെ പോലെ ഒരാൾക്ക് ഇനിയും അവരുടെ മകനെ നഷ്ടമാകാതിരിക്കാൻ സർക്കാർ ചെയ്യേണ്ടത് എന്താണ് അരുൺ? ഇതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നല്ലെങ്കിൽ ഒരു സ്പീഡ് ലിമിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഇത്തിരി കൂടെ ഒരു മെച്യൂരിറ്റി ഉള്ള ആൾക്കാരെ ഡ്രൈവർ ആക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഡ്രൈവറിന്റെ ഭാഗത്ത് മാത്രമല്ല, കണ്ടക്ടറിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് മോശം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും എന്താ പറയാ, ആക്സിഡന്റുകൾ ഉണ്ടാവണ സമയത്ത് പച്ചത്തെറി വിളിക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടക്ടർമാര് അവരുടെ ഭാഗത്തായിട്ടേക്ക് മിസ്റ്റേക്ക്, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ കേസിന് പോടാ, എനിക്ക് ട്രിപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ബസ്സെടുത്ത് പോയിട്ടുള്ള ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടത്ര നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ റോട്ടിൽ ഇന്ന രീതിയിൽ ഓടിക്കുക എന്നുള്ള നല്ല രീതിയിലുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം നിലവിൽ കൊണ്ടുവരാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. 2018 കണക്ക് പ്രകാരം ഏകദേശം 10,000 പേരാണ് ഈ ബസ് അപകടങ്ങൾ മൂലം മരിച്ചേക്കുന്നത്. ഇതിൽ കേരളത്തിലെ കണക്കാണ് കേട്ടോ, ഇതിൽ ഭൂരിഭാഗം അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസ്സുകളാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ അപകടത്തിൽ പെട്ട് മരിച്ചു പോയി എന്ന് വരാം. ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഈ തെളിവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇത് നമ്മൾ അറിഞ്ഞത്. ഇതിൽ ഡെയിലി എത്രയോ അപകടങ്ങൾ നമ്മൾ കാണാണ്ട് പോകുന്നുണ്ട്, വണ്ടി തട്ടി നിർത്താണ്ട് പോവുക, എത്ര പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയണില്ല ഇതേപോലെ തെളിവുകളില്ലാത്ത കാരണം. സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ റോട്ടിൽ ഇങ്ങനെ ചോരക്കളം ഒരുക്കുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അരുൺ, ശരിയാണ്, ഇപ്പൊ റോഡിൽ പോകുമ്പോൾ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവും, സൈഡ് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ രൂക്ഷമായി നോക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യം കാണിക്കലോ ഒക്കെ ഉണ്ടാകും. അത് ഉണ്ടാവുന്ന നല്ലതാണ് എന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ ഉണ്ടായിപ്പോ മനുഷ്യരാണല്ലോ, പലവിധ സ്വഭാവക്കാരാണ്, പല ദേഷ്യക്കാരുണ്ടാവും, ഷോർട്ട് ടെമ്പർ ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് റോഡിൽ വണ്ടി കൊണ്ട് ബാക്കിൽ തട്ടിയേക്കാം എന്ന് കരുതൽ എന്തൊരു മാനസികാവസ്ഥയാണ് അരുൺ? അല്ലാണ്ട് പിന്നെ രണ്ട് കുട്ടികളുടെ ജീവനാണ് പോയിട്ടുള്ളത്. ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കുക എത്ര അധികം വിഷമത്തിലാണ് ആളിരിക്കണേ എന്നുള്ള ഒരു കാര്യം. എങ്ങനെ ഈ നഷ്ടങ്ങൾ നേരത്താ? ഈ പറഞ്ഞ പോലെ തന്നെ ഒരാള് ഇടിച്ചു കൊന്നതിന് ശേഷം, നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരിയിലൊക്കെ രണ്ട് പെൺകുട്ടികൾ ഇതേപോലെ തന്നെ മരിച്ചിട്ടുണ്ട്. ഇടിച്ചു കൊന്നതിന് ശേഷം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് ഒരു 3-4 കഴിയുമ്പോൾ വീണ്ടും ഇവർ ഈ ബസ് എടുത്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങാണ്. മനസ്സിലായി? ഇവർക്ക് ആ പേടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടാ? ഇതേപോലെ തന്നെ ഹലോ, പറഞ്ഞോളൂ. മേൽപ്പാലത്തിൽ വെച്ച് എന്റെ വണ്ടിയെ ചേർത്ത് നിർത്തിയിട്ട് അവര് ഒരു 5 മിനിറ്റിനും വണ്ടി നിർത്തി എന്റെ ഓട്ടോറിക്ഷയ്ക്ക് വച്ചിക്ക അവരെ മുമ്പിൽ ഞാൻ വന്നെന്ന് പറഞ്ഞോണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ലേ നോണ അങ്ങ് പറഞ്ഞത്. ഇല്ല ഞാൻ കേട്ടിരുന്നില്ല, എനിക്കത് വിശദമായി നമ്മുടെ ആ ബ്രേക്കിന്റെ സമയത്ത് വിശദമായി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചേട്ടന്റെ ശബ്ദം ഇപ്പോൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവരുടെ മുമ്പിൽ പട്ടം പറ്റുന്നു പറഞ്ഞോണ്ട് ഇവന്മാര് എന്റെ ആ മേൽപ്പാലത്തിന്റെ മിലേക്ക് എന്റെ വണ്ടി ചേർത്തത് നിർത്തി എനിക്ക് ഉയർത്തിറങ്ങാൻ പറ്റാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് ചോദിക്കാൻ പറ്റണ്ടേ? എന്റെ വണ്ടി ചേർത്ത് ആ മഴപ്പാലത്തിൽ നമുക്ക് ചേർത്ത് നിർത്തിയിട്ട് ഇവര് നീ പോകണ്ടെന്ന് പറഞ്ഞ എന്റെ ഒച്ചപ്പാണ്ടാക്കിയതാ. പക്ഷെ അപ്പൊ എനിക്ക് വണ്ടി പുറത്തേക്ക് ഇറങ്ങണ്ട, മേൽപ്പാലത്തിന്റെ പാലവും ഇതും കൂടിയുമ്പോ ഞാൻ ചേർന്ന് പോയി അതിക്ക്, മനസ്സിലായ? ഇവന്മാർ അത്ര മെനാട്ടോ മരപ്പിന്റെ മുമ്പിൽ പിടിക്കാൻ എനിക്ക് പറ്റിയില്ല. ചേട്ടന്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് സുരേഷ് കർത്ത എന്നാണ് സാറേ. ഞമ്മള് ഞാൻ വിളിച്ചിട്ടുണ്ട് സാറിനെ. അരുൺ, ഇതൊക്കെയാണ് ഇപ്പൊ ഈ ചെറിയ സമയത്തിനിടയ്ക്ക് വരുന്ന കോളുകൾ, 3-4 ഇതിനോടകം വരുന്നുണ്ട്. അപ്പോ ഇത് വ്യാപകമായ
പരാതിയാവുന്നുണ്ട്, വ്യാപക അനുഭവങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാകുന്നുമുണ്ട്. അരുൺ, ഈ പ്രളയത്തിന്റെ സമയത്ത് ഓർമ്മയില്ലേ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അത്രയും ആൾക്കാരുടെ ജീവനും വെച്ച് വെള്ളത്തിൽ ഇറങ്ങിയത്? ഇയാളെ പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ഇയാളുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു വേലയില്ല, നയമൊക്കെ ഇത്ര ഉള്ളൂ എന്നുള്ള തരത്തിലാണ് ഇവർ വീഡിയോസ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഇതിന് ശേഷം ഇവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും എല്ലാ ഡ്രൈവർമാരെയും അടച്ചാക്ഷേപിക്കുകയല്ലെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. പക്ഷേ 1% ആളുകൾ ഈ നല്ലതായി വാഹനം ഓടിക്കുന്ന എല്ലാവരുടെയും പേര് കളയാനായിട്ടുണ്ട്. അവരെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ആനവണ്ടി എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന കെ എസ് ആർ ടി സിയെ കൊലവണ്ടി എന്ന് തന്നെ വിളിക്കേണ്ടിയും വരും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.